ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാൽ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചായക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പാൽ കേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതുണ്ടാക്കാനായിട്ട് അധിക സമയമൊന്നും ആവശ്യമില്ല. വെറും 10 or 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു പാൽ കേക്ക് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഗോതമ്പ് പൊടി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ തേനൂറും പാൽ കേക്ക് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 cup പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1¼ cup വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് അലിയിച്ചെടുക്കാം. ഇതങ്ങനെ ഒറ്റനൂൽ പരുവൊന്നാവണ്ട, നല്ലതുപോലെ ഒന്ന് അലിഞ്ഞു കിട്ടിയാൽ മതി. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി ഇത് വെട്ടിത്തിളക്കണം. ദാ ഇതുപോലെ നല്ലതുപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് 2 muttas ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 cup ഗോതമ്പ് പൊടിയുടെ അളവിലാണ് ഈ ഒരു പാൽ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ 2 muttas എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നത് 1 cup ഗോതമ്പ് പൊടിയുടെ അളവിലാണെങ്കിൽ 1 muttas ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ മുട്ട ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നാണെങ്കിൽ 1 muttas പകരമായിട്ട് 2 tbsp പുളിയില്ലാത്ത തൈര് യൂസ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് 3 tbsp പൊടിച്ച പഞ്ചസാര കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു വിസ്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്കോ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. 1 cup ഗോതമ്പ് പൊടിയുടെ അളവിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ ഈ എടുക്കുന്ന ക്വാണ്ടിറ്റീൻ്റെ നേരെ പകുതി വെച്ചിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാനൊരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 cup ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 tsp ബേക്കിംഗ് സോഡയും 1 nullu ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് അരിച്ചെടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഇത് നല്ലതുപോലെ മിക്സായി കിട്ടും. ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ മൈദ വെച്ചിട്ടും ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഗോതമ്പ് പൊടി വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാര കൂട്ടി പൊടിച്ച ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതോടൊപ്പം തന്നെ 2 tbsp പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് അടിച്ചെടുത്ത മുട്ടയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 tbsp സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലിന് പകരം നെയ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നമ്മളിത് കുഴച്ചെടുക്കുന്നത് പാലിലാണ്, വെള്ളത്തിലല്ല. ഇളം ചൂടുള്ള പാലാണ് നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് എത്ര പാൽ ആവശ്യമുണ്ടോ അത്രയും പാൽ ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അധികം പാലൊന്നും ആവശ്യമായി വരില്ല, 2 or 3 tbsp പാലൊക്കെ ആവശ്യമായിട്ട് വരുള്ളൂ. കാരണം നമ്മൾ ഇതിലോട്ട് മുട്ട ചേർത്തത് കൊണ്ട് തന്നെ ഇത് ഏകദേശം നല്ല വെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കിയതിന് ശേഷം നമുക്ക് എത്രയാണോ പാലാവശ്യം അത്രയും പാൽ ചേർത്തിട്ട് ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇതിലോട്ട് 2 tbsp പാല് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് കുഴച്ച് നോക്കാം. അത് നോക്കിയിട്ട് മാത്രം പാല് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചാൽ മതി. ഇനി അഥവാ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ലൂസായി പോയി എന്നൊക്കെ തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി ആട്ടപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ആദ്യം തന്നെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കാതെ കുറച്ച് കുറച്ച് പാല് ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ഡോ ആയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. കണ്ടല്ലോ, ഇതുപോലെ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ഏകദേശം നമ്മുടെ ചപ്പാത്തി മാവൊക്കെ പോലെ തന്നെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്, തൊടുമ്പം തന്നെ നല്ല സോഫ്റ്റാണ്. ഇനി ഇത് 2 portions ഞാനൊന്ന് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിൽ നിന്ന് ഓരോ പോർഷൻ എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് പൊടിയൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്ത ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തുന്നത് പോലെയല്ല, അല്പം ഒന്ന് തിക്കായിട്ടാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. അങ്ങനെ ഇതാ ഇതിപ്പോൾ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിതിൻ്റെ 4 sides ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്.
ജസ്റ്റ് ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ നാല് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പാൽ കേക്കിൻ്റെ ആ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് നല്ലതുപോലെ വീർത്ത് വരും. അപ്പോൾ ആ ഒരു പാൽ കേക്കിൻ്റെ ആ ഒരു തിക്നെസ്സിലായിരിക്കും ഇത് ഉണ്ടാവുക. ഇനി ഇതുപോലെ ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവും പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരളവിൽ 17 പീസസ് കിട്ടിയിട്ടുണ്ട്. ഇത് ബാക്കിയുള്ള ആ ഒരു സൈഡൊക്കെ കട്ട് ചെയ്തിട്ടുള്ള പീസസാണ്. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഇത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് കണ്ടല്ലോ, എണ്ണയിലിട്ട പാട് ഇത് നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളറാകുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കരുത്, പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉൾഭാഗം ശരിക്കും വേവത്തൂല്ല, അതുകൊണ്ട് ഫ്ലെയിം കൺട്രോൾ ചെയ്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. ഷുഗർ സിറപ്പ് ഇവിടെ അടുത്ത് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പിൻ്റെ ചൂട് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി വെച്ചോളൂ. ചെറിയ ചൂട് വേണം ഷുഗർ സിറപ്പിന്. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത ശേഷം ചൂടോടുകൂടി തന്നെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഷുഗർ സിറപ്പിനും ചെറിയൊരു ചൂട് വേണം, എന്നാൽ മാത്രമേ നന്നായിട്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് അബ്സോർബ് ചെയ്യുള്ളൂ. നല്ല ചൂടോടുകൂടി തന്നെ ഇത് ഇട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള പാൽ കേക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നല്ലൊരു ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്, ഇത് മതി. ഇനി ഇത് നമ്മൾ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്നും കൂടി നല്ല ഡാർക്കാവും. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. അതിനുശേഷം ചൂടോടുകൂടി തന്നെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ആദ്യം തന്നെ ഷുഗർ സിറപ്പ് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു പാൽ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നിങ്ങനെ തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2-3 മിനിറ്റ് നേരത്തേക്ക് ഇതിങ്ങനെ കിടക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് നല്ലതുപോലെ ഷുഗർ സിറപ്പ് പിടിച്ചോളും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അടുത്ത ബാച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം കൂട്ടിവെക്കാനൊന്നും പാടില്ല, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നമ്മളിതിൽ പാൽപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ രണ്ടാമത്തെ ബാച്ചും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആദ്യത്തെ ബാച്ച് നമുക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം, കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സമയമാകുമ്പോൾ തന്നെ ഇതിലേക്ക് നല്ലതുപോലെ ഷുഗർ സിറപ്പ് പിടിച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഷുഗർ സിറപ്പ് ഇപ്പോഴും ചെറിയ ചൂടോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ജ്യൂസി ആയിട്ടുള്ള പാൽ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അടുത്ത ബാച്ച് പാൽ കേക്ക് ഇതുപോലെ തന്നെ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ ഒരു 3-4 മിനിറ്റ് ഷുഗർ സിറപ്പിൽ കുതിർത്ത് വെച്ച ശേഷം എടുത്തു മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പാൽ കേക്ക് എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചായക്കടയിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന അതേ പാൽ കേക്ക് അതേ രുചിയിൽ തന്നെ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഒരു പാൽ കേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണല്ലോ. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ കേക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നോക്കാം. നല്ല ജ്യൂസി ആയിട്ടാണ് ഉണ്ടാവുക. കണ്ടില്ലേ, നല്ല തേനൂറുന്ന പാൽ കേക്കാണിത്. ഇത് നമ്മളിങ്ങനെ ചൂടുള്ള ഷുഗർ സിറപ്പിലോട്ട് ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുത്തതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാൽ കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ ഈ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും ആരും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.